ഓഗസ്റ്റ് 12 മുതൽ 14 വരെ കോടഞ്ചേരിയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരത്തിന്റെ ട്രയൽസ് പുലിക്കയത്ത് ചാലിപ്പുഴയിൽ നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ റാമ്പ് തുറന്ന് നൽകി കയാക്കർമാർക്ക് സൗകര്യപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിലായി സജ്ജീകരിച്ച ഗേറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുമായാണ് വ്യാഴാഴ്ച ട്രയൽസ് സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 12 മുതൽ 14 വരെ കോടഞ്ചേരിയിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന ഇന്റർനാഷണൽ കയാക്കിംഗ് മത്സരത്തിന്റെ ട്രയൽസാണ് പുലിക്കയത്ത് ചാലിപ്പുഴയിൽ നടന്നത്. കേരള ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത്, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷനുമായി ചേർന്നാണ് അന്തർദേശീയ കയാക്കിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത്. അന്തർദേശീയ കയാക്കർമാരും ദേശീയ കയാക്കർമാരുമായി നിരവധി താരങ്ങൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൗൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളിലായി ചാലിപ്പുഴയിലെയും ഇരുവഴിഞ്ഞിപ്പുഴയിലെയും കുത്തൊഴുക്കിൽ തുഴയേറിയും. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ റാമ്പ് തുറന്ന് നൽകി കയാക്കർമാർക്ക് സൗകര്യപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിലായി സജ്ജീകരിച്ച ഗേറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുമായാണ് വ്യാഴാഴ്ച ട്രയൽസ് സംഘടിപ്പിച്ചത്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള വിദേശ താരങ്ങളുൾപ്പെടെയുള്ള കയാക്കർമാർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും മത്സരം നടത്തിപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി CEO ബിനു കുര്യാക്കോസ് പറഞ്ഞു. ഇന്ത്യൻ കയാക്കർമാരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയും അതുവഴി ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ജേതാക്കളാകാനും സഹായിക്കുക എന്നതാണ് ഈ മത്സരം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ബിനു കുര്യാക്കോസ് വ്യക്തമാക്കി. ഇതുവരെ നമുക്ക് അന്തർദേശീയമായിട്ട് 5 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ നിലവിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് വിദേശ താരങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിൽ ഉത്തരാഖണ്ഡിൽ നിന്നും, മധ്യപ്രദേശിൽ നിന്നും, മേഘാലയയിൽ നിന്നും, കാശ്മീരിൽ നിന്നും, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മത്സരാർത്ഥികളിലൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 75 പരമുള്ള രജിസ്ട്രേഷനുകൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 100 പരമുള്ള മത്സരാർത്ഥികളെ, കയാക്കർമാരെ നമ്മൾ ഈ വർഷത്തെ മഴ മഹോത്സവത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തന്നെ മലബാർ ടൂറിസം രംഗത്തെ, മലബാറിലെ അഡ്വഞ്ചർ ടൂറിസം രംഗത്തെ ഒരു പുത്തൻ ഉണർവേകുന്ന തരത്തിൽ നമ്മുടെ കൊടഞ്ചേരിയിൽ നിന്നും തുഷാരഗിരിയിൽ നിന്നും ഇത്തരത്തിലുള്ള വൈറ്റ് വാട്ടർ കയാക്കിംഗ് വരുമ്പോൾ കേരളത്തിൽ നിന്നും നമുക്ക് ഒളിമ്പിക്സിനുള്ള 1-2 സ്വർണ്ണ മെഡലുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി, കയാക്ക് സ്ലാലം ഇനത്തിൽ 1-2 സ്വർണ്ണ മെഡലുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് അഡ്വഞ്ചർ ടൂറിസം അതിൻ്റെ പ്രവർത്തനപാതയിൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.